ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം നൽകി. ഇങ്ങനൊരു അധിക്ഷേപം കാലാകാലങ്ങളായി നമ്മുടെ രാജ്യത്ത് കേൾക്കുന്നതാണ്. നെഹ്റു വിരുദ്ധന്മാരും സംഘപരിവാർ കേന്ദ്രങ്ങളുമൊക്കെ അതിൻ്റെ വലിയ പ്രചാരകർ കൂടിയാണ്. ഈ ആരോപണം അടുത്ത കാലത്ത് നമ്മൾ വീണ്ടും കേട്ടത് ഗുജറാത്തിലെ മോട്ടറ ക്രിക്കറ്റ് സ്റ്റേഡിയം, പിൽക്കാലത്ത് അതിന് സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം എന്ന പേരുണ്ടായിരുന്നു. അത് പരിഷ്കരിച്ച് ലോകത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയമാക്കി ഉയർത്തിയിട്ട് ഇപ്പോൾ അതിന് നൽകിയിരിക്കുന്ന പേര് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നാണ്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനെ വലിയ ഒരു ബിംബമായി ഐക്കണായി ഉയർത്തി കാണിക്കുന്ന ആളുകൾ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലുണ്ടായിരുന്ന ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തെ നരേന്ദ്രമോദി സ്റ്റേഡിയമാക്കി മാറ്റിയപ്പോൾ അത് രാജ്യത്ത് ഒരു രാഷ്ട്രീയ വിവാദമുണ്ടാക്കി. അപ്പോൾ ആ രാഷ്ട്രീയ വിവാദത്തെ ന്യായീകരിക്കാനും അതിനെ പ്രതിരോധിക്കാനുമായിട്ട് മുന്നോട്ട് വന്ന ആളുകൾ പറഞ്ഞൊരു കാര്യം, ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം നൽകിയെന്നാണ്. ഇതൊരു പുതിയ ആരോപണമല്ല, നമ്മൾ ഒരുപാട് നാളുകളെ കേൾക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? നമുക്കറിയാം, നുണകളുണ്ടാക്കുക, അത് ആവർത്തിച്ച് പറയുക, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ അത് വിശ്വസിക്കാൻ തുടങ്ങും. ഇത് ലോകത്തെ പഠിപ്പിച്ചത് ജർമ്മൻ നാസി പ്രൊപ്പഗണ്ട മിനിസ്റ്റർ ആയിരുന്ന, ഹിറ്റ്ലറുടെ വലം കൈയായിരുന്ന ജോസഫ് ഗീബൽസ് ആയിരുന്നു. ഇതിനെ നമ്മൾ ആലങ്കാരികമായി വിളിക്കുന്ന പേര് തന്നെ ഗീബൽസിയൻ തിയറി എന്നാണ്. ലോകത്തെ എല്ലാ വലതുപക്ഷ ഭരണകൂടങ്ങളും വലതുപക്ഷ രാഷ്ട്രീയങ്ങളും ഒക്കെ എടുത്തു പയറ്റുന്ന ഒരു രീതിയാണ് ഗീബൽസിയൻ തിയറി, അല്ലെങ്കിൽ ഗീബൽസിയൻ രീതി എന്ന് പറയുന്നത്. നുണകൾ ഉണ്ടാക്കുക, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഇന്ത്യയിൽ ഇത്തരത്തിൽ നുണകൾ നിർമ്മിക്കുകയും അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗമാണ് ഈ സംഘപരിവാർ രാഷ്ട്രീയം എന്നത് സംശയലേശമിനെ അനവധി ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കാണിക്കാം. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. അവരുടെ മുന്നിൽ ജനാധിപത്യത്തിൻ്റെ അപ്രതിരോധ്യ ശക്തിയായി നിൽക്കുന്ന ഒരു മനുഷ്യൻ ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവിനെ താറടിക്കുക, അദ്ദേഹത്തിൻ്റെ പ്രസക്തിയെ ചരിത്രത്തിൽ നിഷേധിക്കുക, ഇതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സംഘപരിവാർ ഭരണകൂടങ്ങൾ അവർ ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ രാജ്യമൊട്ടാകെ ചെയ്തു കൂട്ടുന്നത് എന്നതിന് അനവധി തെളിവുകളുണ്ട്. നെഹ്റുവിൻ്റെ പ്രതിമകൾ എടുത്തു മാറ്റുക, അത് നശിപ്പിച്ചു കളയുക, അതുപോലെ പാഠപുസ്തകങ്ങളിൽ നിന്നും നെഹ്റുവിനെ സംബന്ധിക്കുന്നതെല്ലാം എടുത്ത് കളയുക, അങ്ങനെ നിരവധി നിരവധി പ്രക്രിയകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ നെഹ്റുവിനെ തുടച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നെഹ്റുവിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല, നെഹ്റുവിൻ്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, നെഹ്റു നമുക്ക് പ്രസക്തനാവുന്നത് രാജ്യത്തെ പ്രഥമ പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, ആധുനിക ഇന്ത്യയുടെ മഹാനായ ശില്പിയായിട്ടാണ്. ഇന്ത്യയെ നമുക്കിന്നറിയാവുന്ന ഒരു ഇന്ത്യയാക്കി വളർത്തിയെടുക്കാൻ നെഹ്റുവിൻ്റെ ഇടപെടൽ, സ്തുത്യർഹമായ ഇടപെടൽ, അത് ഇന്ത്യയിൽ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റില്ല. നെഹ്റുവിന് ശേഷം നെഹ്റുവിന് പകരം വയ്ക്കാൻ പറ്റുന്ന ഒരൊറ്റ പ്രധാനമന്ത്രിയെയും രാജ്യം ഇന്നുവരെ കണ്ടിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ കാഴ്ചപ്പാടുകൾ, സാമൂഹികമായ കാഴ്ചപ്പാടുകൾ, ജനാധിപത്യപരമായ കാഴ്ചപ്പാടുകൾ, യുക്തിപരമായ ദൈക്ഷണികത, ഇതെല്ലാം ഒരു ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ നൽകിയ സഹായം, അത് അവിതർക്കമായൊരു കാര്യമാണ്. തങ്ങൾക്കിടയിൽ നിന്നും ഉയർത്തി കാണിക്കാൻ ഒരാളില്ല എന്നതുകൊണ്ട് മാത്രമാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ ഉയർത്തി കാണിക്കാൻ, നെഹ്റുവിന് മുകളിൽ പ്രതിഷ്ഠിക്കാൻ സംഘപരിവാർ കേന്ദ്രങ്ങൾ എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി മാത്രമാണ് അവർ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കൂറ്റൻ പ്രതിമ നിർമ്മിച്ചത്. നോക്കുക, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ദേശമായി അത് ശക്തി പ്രാപിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലായിടത്തും പട്ടിണിയും പരിവട്ടങ്ങളും, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഭജനത്തെ തുടർന്നുണ്ടായ രക്തരൂക്ഷിതമായ കലാപങ്ങൾ, സംഘട്ടനങ്ങൾ, കൊലപാതകങ്ങൾ, ദാരുണമായ അക്രമങ്ങൾ, അങ്ങനെ എല്ലാം ശിഥിലമായി കിടന്ന ഒരു ഇന്ത്യയെ നമ്മൾ കരിമ്പ് ഇങ്ങനെ കടിച്ച് അതിൻ്റെ രസം കഴിച്ചതിന് ശേഷം അതിൻ്റെ ചണ്ടി തുപ്പുന്നത് പോലെ അങ്ങനെ കിടന്നിരുന്ന ഒരു ഇന്ത്യയെ അനവധി പദ്ധതികളിലൂടെ, വ്യവസായവൽക്കരണത്തിലൂടെ, ശാസ്ത്ര സാങ്കേതിക
വികാസങ്ങൾക്ക് വഴിതെളിക്കാവുന്ന വിവിധതരം തീരുമാനങ്ങളിലൂടെ വിപ്ലവങ്ങളിലൂടെ ശക്തിപ്പെടുത്തി ഒരു ഇന്ത്യയാക്കി മാറ്റിയ ആധുനിക ഇന്ത്യയുടെ വലിയ ഒരു ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് കിട്ടിയ രണ്ട് വലിയ ഭാഗ്യങ്ങൾ, ഒന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ഭരണ നേതൃത്വം, അതുപോലെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഭരണഘടന. വെറുമൊരു കോളനിയായി കിടന്നിരുന്ന ഒരു രാജ്യം ലോകത്തിൻ്റെ മുന്നിൽ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിലേക്ക് ഉയർന്നു വന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെയും അനിഷേധ്യമായ സാന്നിധ്യവും സ്തുത്യർഹമായ ഇടപെടലുകളും. ഒരാൾക്കും ഇത് നിഷേധിക്കാൻ പറ്റില്ല, ഒരാൾക്കും നിഷേധിക്കാൻ പറ്റില്ല. ജവഹർലാൽ നെഹ്റു 1955 കാലഘട്ടങ്ങളിൽ, നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും ഇടയിലുണ്ടായിരുന്ന അനവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ, അതിനെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേര് ശീതയുദ്ധം എന്നാണ്, കോൾഡ് വാർ. അത് സമാന്തരമായ ചെറിയ ചെറിയ പല സംഘട്ടനങ്ങൾക്കും യുദ്ധങ്ങൾക്കുമൊക്കെ ഇടവയ്ക്കുകയും ലോകത്ത് വിവിധ രാജ്യങ്ങൾക്കിടയിൽ, ശക്തികൾക്കിടയിൽ, ലോകശക്തികൾക്കിടയിൽ ആയുധ പന്തയങ്ങൾക്കും ആയുധം സ്വരുക്കൂട്ടാനൊക്കെയുള്ള തീരുമാനങ്ങൾക്കുമൊക്കെ വഴിവെക്കുകയും അങ്ങനെ മൊത്തത്തിൽ ഭീതികരമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു പ്രതിനിധിയായി, സമാധാന ദൂതനായി ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന വാക്കുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് മഹനീയമായ ഒരു സാന്നിധ്യമായി നല്ല ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ കോൾഡ് വാർ അല്ലെങ്കിൽ ഈ ശീതയുദ്ധത്തിൽ സമാധാനത്തിൻ്റെ ഒരു വക്താവായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ജവഹർലാൽ നെഹ്റുവിനാണ്. അത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഈ ഭാരതരത്നയുടെ ചുരുളുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം കേംബ്രിഡ്ജ് സർവകലാശാല ജവഹർലാൽ നെഹ്റു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് അവരോധിക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്താണ് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ വൈസ് ചാൻസലറിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, 1947. അന്ന് ആ വൈസ് ചാൻസലറായിട്ട് അവിടുത്തെ ഒരു കൂട്ടം ആളുകൾ, നെഹ്റുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അദ്ദേഹം ട്രിനിറ്റി കോളേജിൽ പഠിച്ച ആളാണ്, നെഹ്റുവിനെ ഇഷ്ടപ്പെടുന്ന, നെഹ്റുവിൻ്റെ ജനാധിപത്യ ബോധത്തിൽ, നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ധാരണയുള്ള അനവധി പ്രതിഭാധനന്മാരായിട്ടുള്ള ആളുകൾ അവർ നോമിനേറ്റ് ചെയ്ത ഒരു വ്യക്തി, വൈസ് ചാൻസലറായി നോമിനേറ്റ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ജവഹർലാൽ നെഹ്റു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ലോകത്ത് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇന്ത്യക്കാരനാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാന്ദർഭികമായി ഞാനത് സൂചിപ്പിച്ചതാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ശീതയുദ്ധ സമര കാലത്ത് ലോകത്ത് സമാധാനത്തിൻ്റെ ദൂതനായി മാറി. നോക്കുക, ആ സമയത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ചെറിയ കോളനിയിൽ നിന്നും ഉയർന്നു വന്ന ഒരു രാജ്യം മാത്രമായിരുന്നു. ആ രാജ്യം സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും ഇടയിൽ അവരുടെ ശീതയുദ്ധത്തിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ഗൗരവമൊക്കെ കുറയ്ക്കുന്ന തരത്തിൽ സമാധാനത്തിൻ്റെ വക്താവായിട്ട്, പ്രത്യേകിച്ചും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രത്യേകമായ ചേരികളിൽ ഒന്നും ചേരാതെ നിന്ന ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഒരു വക്താവായി പ്രവർത്തിക്കാനും സമാധാന ഉടമ്പടികൾ കൊണ്ടുവരുവാനുമൊക്കെ ഇടപെടാൻ ജവഹർലാൽ നെഹ്റുവിന് കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം ലോക പര്യടനം നടത്തി, ഒരു ലോക നേതാവിൻ്റെ പരിവേഷത്തിൽ ഉയർന്നു നിൽക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ, ആ സമയത്ത് അദ്ദേഹം ഇന്ത്യയിൽ ഇല്ലായിരുന്നു, ആ സമയത്താണ് അദ്ദേഹത്തിന് ഭാരതരത്ന നൽകുന്നതിനെ കുറിച്ച് ഇന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തീരുമാനിക്കുന്നത്. പ്രധാനമന്ത്രിയോ മന്ത്രിസഭയോ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം നൽകുന്ന, അതിൽ നിന്നാണ് സാധാരണ സിവിലിയൻ അവാർഡുകൾ നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുക്കുന്നത്. അത് ഭാരതരത്ന ആയാലും പത്മശ്രീ ആയാലും പത്മവിഭൂഷൺ ആയാലും പത്മഭൂഷൺ, അങ്ങനെ ഏത് തരത്തിലുള്ള സിവിലിയൻ അവാർഡുകളായാലും സാധാരണ അങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ അതിന് അലിഖിതമായ നിയമങ്ങളൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1955 സംഭവിച്ചത് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ സമാധാന ദൗത്യ പ്രവർത്തനങ്ങളൊക്കെ ആയി ലോക പരിവേഷം കിട്ടിയ, ലോക നേതാവിൻ്റെ ഒരു പരിവേഷം കിട്ടിയ സമയത്ത് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നപ്പോൾ വളരെ ഗംഭീരമായ ഒരു സ്വീകരണമാണ് ഡൽഹിയിലെ വിമാനത്താവളത്തിൽ നെഹ്റുവിന് നൽകിയത്. രാഷ്ട്രപതി നേരിട്ട്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നേരിട്ട് പങ്കെടുക്കുക കൂടിയായിരുന്നു. ശീതയുദ്ധകാലത്തെ ലോക പര്യടനങ്ങളൊക്കെ കഴിഞ്ഞ് 1955
ജനുവരി 13 ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ജവഹർലാൽ നെഹ്റുവിന് വളരെ ഗംഭീരമായ ഒരു സ്വീകരണമാണ് ഇന്ത്യ നൽകിയത്. എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ച് രാഷ്ട്രപതി പോലും നേരിട്ട് ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയായിരുന്നു. അത് നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ സാഹചര്യം കൂടി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ശീതയുദ്ധകാലത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇടപെടൽ അത്രമാത്രം പ്രസക്തമായ ഒന്നായിരുന്നു. അദ്ദേഹത്തിന് ഒരു ലോക നേതാവിൻ്റെ പരിവേഷം കിട്ടിയ ഒരു സംഭവം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജനാധിപത്യപരമായ ഉൾക്കാഴ്ചകളും വീക്ഷണങ്ങളും ഒക്കെ അതിന് വളരെ വലിയ സഹായമാവുകയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗാന്ധിയൻ ദർശനങ്ങളും ഒക്കെ അതിന് സഹായമായി. അപ്പോൾ അതിൻ്റെ ദിവസം അതിൻ്റെ നെഹ്റു ഇന്ത്യയിലേക്ക് മടങ്ങി വന്നതിൻ്റെ പിറ്റേ ദിവസം രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ മന്ദിരത്തിൽ രാഷ്ട്രപതി ഭവനിൽ വെച്ച് ഒരു അത്താഴ വിരുന്ന് നൽകി. ആ അത്താഴ വിരുന്നിലാണ് ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം നൽകുന്ന കാര്യം അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അതിന് രാഷ്ട്രപതി വലിയ ക്ഷമയൊക്കെ ചോദിച്ചുകൊണ്ടാണ് അത് നടത്തിയത്. അദ്ദേഹം പറയുകയുണ്ടായി, നമ്മുടെ കാലത്തിൻ്റെ സമാധാനത്തിൻ്റെ മഹാശില്പി എന്നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം അക്കൂട്ടത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവാർഡ് നിർണ്ണയിക്കാനും പ്രഖ്യാപിക്കാനുമുള്ള തൻ്റെ അവകാശത്തെ ഉപയോഗിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ രാജേന്ദ്ര പ്രസാദ് അന്ന് ചെയ്തതെങ്കിലും പതിവിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ മന്ത്രിസഭയുടെയോ ഒക്കെ ശുപാർശയില്ലാതെ നെഹ്റുവിന് ഭാരതരത്നം സ്വയം പ്രഖ്യാപിച്ചതിൽ ഡോക്ടർ പ്രസാദ് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് തൻ്റെ കടമ നിർവഹിച്ചത്. അപ്പോൾ നെഹ്റുവിന് ഭാരതരത്നം നൽകി എന്ന സംഘപരിവാറിൻ്റെ നുണപ്രചാരണത്തിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ രാജേന്ദ്ര പ്രസാദും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം നമുക്കറിയാം. ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ രാജേന്ദ്ര പ്രസാദും തമ്മിലുണ്ടായിരുന്ന രാഷ്ട്രീയവും വിശ്വാസപരവും ആശയപരവുമായ അനവധി വിരുദ്ധതകൾ, വൈരുദ്ധ്യങ്ങൾ. ജവഹർലാൽ നെഹ്റു ആവട്ടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തത് സി രാജഗോപാലാചാര്യയായിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിർദ്ദേശിച്ചത് സാക്ഷാൽ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഈ രാജേന്ദ്ര പ്രസാദും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ രാഷ്ട്രീയവും വിശ്വാസപരമായ കാര്യങ്ങൾ അനവധി വൈരുദ്ധ്യങ്ങൾ തന്നെയുണ്ട്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നല്ല ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു. ജവഹർലാൽ നെഹ്റു ആവട്ടെ ഒരു നിരീശ്വരവാദിയായിരുന്നു. അതുപോലെ അനവധി കാര്യങ്ങളിൽ, ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്ന സമയത്ത്, അംബേദ്കർ ഡോക്ടർ അംബേദ്കർ നിയമമന്ത്രിയായിരിക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതിയ, രാജ്യത്തിൻ്റെ തലവിധിയെ തന്നെ മാറ്റി എഴുതിയ, ഭൂരിപക്ഷത്തിൻ്റെ തലവിധിയെ തന്നെ മാറ്റി എഴുതി, സ്ത്രീകൾക്ക് ലിംഗപദവിയും അവകാശങ്ങളുമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയൊരു സാമൂഹിക വിപ്ലവം നടത്തിക്കൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നപ്പോൾ വലിയ പ്രതിഷേധങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായത്. ആ പ്രതിഷേധങ്ങളെ തുടർന്ന് അദ്ദേഹം രാജിവെച്ച സന്ദർഭം വരെ ഉണ്ടായി. അത് നമുക്ക് മറ്റൊരു വിഷയത്തിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അന്ന് ഡോക്ടർ അംബേദ്കറെ എതിർക്കാൻ നിന്നവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ കൂടിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അന്ന് അംബേദ്കറോടൊപ്പം നിന്ന ഒരാൾ ജവഹർലാൽ നെഹ്റുവായിരുന്നു. അനവധി ചർച്ചകൾക്കൊടുവിൽ അനവധി അല്പം ചെറിയ ചെറിയ തിരുത്തലുകളൊക്കെ നടത്തേണ്ടി വന്നുവെങ്കിലും അതെങ്ങനെയെങ്കിലുമൊക്കെ സഭയിൽ പാസ്സാക്കിയെടുക്കാൻ ജവഹർലാൽ നെഹ്റുവിന് കഴിഞ്ഞു എന്നുള്ളത് കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഹിന്ദു കോഡ് ബില്ല് ഉൾപ്പെടെ അനവധി വിഷയങ്ങളിൽ ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ രാജേന്ദ്ര പ്രസാദും രണ്ടു പക്ഷത്തു നിന്ന ആളുകളാണ്. അതുപോലെ സോമനാഥ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റു അതിശക്തമായ വിയോജിപ്പാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനോട് ഉന്നയിച്ചത്. അദ്ദേഹം ജവഹർലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അത്തരമൊരു ചടങ്ങിൽ രാഷ്ട്രപതി സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് തൻ്റെ വിയോജിപ്പ് വ്യക്തമായി തുറന്നു പറഞ്ഞ ഒരാൾ കൂടിയാണ്. നമുക്കറിയാം ആധുനിക ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇത്തരത്തിലുള്ള നാടകങ്ങൾ. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ, രാമക്ഷേത്രത്തിൻ്റെ, അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടാൻ ചെന്നിരുന്നു കൊടുക്കുകയാണ്. അങ്ങനെ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും രാജ്യത്തിൻ്റെ ഹൈന്ദവ വികാരം മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് നോക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു ഈസ് ആൻ ഇൻക്രെഡിബിൾ മാൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. ജവഹർലാൽ നെഹ്റുവിലേക്കുള്ള ഇവരുടെയൊക്കെ ദൂരം അത്രമാത്രം വലുതാണ്. ഈ ജ്യോതിഷത്തിലായാലും മതപരമായ കാര്യങ്ങളിലൊക്കെ ആയാലും ജവഹർലാൽ നെഹ്റുവിനോട് യോജിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നില്ല രാജേന്ദ്ര പ്രസാദ്. എല്ലാ കാര്യത്തിലും അദ്ദേഹം ഒരു തികഞ്ഞ വിശ്വാസിയായിരുന്നു. പക്ഷേ ആ വിശ്വാസങ്ങൾക്കപ്പുറത്ത്, അവരുടെ വിയോജിപ്പുകൾക്കപ്പുറത്ത്,
പരസ്പരം അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഉള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം കൂടി അവർ കാണിച്ചിരുന്നു. ആ സംസ്കാരമാണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് രാജേന്ദ്രപ്രസാദ് അദ്ദേഹത്തിൻ്റെ ഔചിത്യം, അദ്ദേഹത്തിൻ്റെ മര്യാദ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരം എന്താണെന്ന് കൂടി വ്യക്തമാക്കിയത്. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന രാജേന്ദ്രപ്രസാദാണ് നൽകിയത്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന നൽകി എന്ന് പരാതിയുള്ളവർ സത്യത്തിൽ പരാതി പറയേണ്ടത് രാജേന്ദ്രപ്രസാദിനെ കുറിച്ചാണ്. രാജേന്ദ്രപ്രസാദ് എന്തുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന നൽകി എന്നാണ് അവർ ചോദിക്കേണ്ടത്. 2019 ഡൊണാൾഡ് ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിലെ ഹൂസ്റ്റണിൽ വെച്ച് നടന്ന ഹൗദി മോഡി എന്ന് പറയുന്ന പരിപാടിയിൽ വെച്ച് അമേരിക്കയുടെ സീനിയർ പാർലമെൻറ് അംഗമായ സ്റ്റെനി ഹോയർ പറഞ്ഞ പ്രസക്തമായ ചില വാക്കുകളുണ്ട്. അത് നരേന്ദ്രമോദിയെ അടുത്ത് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. നെഹ്റുവിനെ താഴ്ത്തിക്കൊണ്ട്, നെഹ്റുവിനെ വട്ടപൂജ്യമാക്കിക്കൊണ്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ച നരേന്ദ്രമോദിക്ക് അക്ഷരാർത്ഥത്തിൽ കിട്ടിയ ചെകിട തടിയായിരുന്നു സ്റ്റെനി ഹോയറിൻ്റെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞെന്താണ്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? അമേരിക്കയെപ്പോലെ ഇന്ത്യയും ഗാന്ധിയൻ ആശയങ്ങളിലും നെഹ്റുവിൻ്റെ ദർശനങ്ങളിലും ഊന്നി ഓരോ വ്യക്തിയുടെയും മനുഷ്യാവകാശങ്ങളെയും ബഹുസ്വരതകളെയും മാനിക്കുന്ന ഇന്ത്യയുടെ മതേതര ജനാധിപത്യ പാരമ്പര്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ ഭാവിയെ കെട്ടിപ്പടുക്കുന്നതിൽ അഭിമാനിക്കുന്നവരാണെന്ന് അന്ന് സ്റ്റെനി ഹോയർ പറഞ്ഞു. സത്യത്തിൽ ഹോയറിൻ്റെ ആ വാക്കുകൾ നെഹ്റുവിനെ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ച സംഘപരിവാർ ഭരണകൂടത്തിന് കിട്ടിയ നല്ല ശക്തമായ മറുപടിയായിരുന്നു. ലോകത്തെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട മാധ്യമങ്ങളിലും വന്ന വാക്കുകളാണത്. ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയ ഗാന്ധിയെക്കുറിച്ചും നെഹ്റുവിനെക്കുറിച്ചും അമേരിക്കയുടെ ഇന്ത്യയുടെ ബഹുസ്വരതകൾ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയുടെ മുന്നിൽ വെച്ച് അമേരിക്കയുടെ ഒരു പാർലമെൻ്റ് അംഗം ഗാന്ധിയെക്കുറിച്ചും നെഹ്റുവിനെക്കുറിച്ചും പറഞ്ഞത് വഴി നരേന്ദ്രമോദിക്ക് നൽകിയ ചില പാഠങ്ങളുണ്ട്. ജനാധിപത്യത്തിൻ്റെ ബഹുസ്വരതയുടെ പാഠങ്ങൾ. ആ പാഠങ്ങൾ മോഡി എത്ര മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതല്ല, അത് ശക്തമായി പറയാൻ അദ്ദേഹത്തിന് കിട്ടിയ, സ്റ്റെനി ഹോയറിന് കിട്ടിയ അവസരം അദ്ദേഹം ശക്തമായി പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തം. അങ്ങനെ ഹൗദി മോദിയെ ഹൗദി ഗാന്ധിയും ഹൗദി നെഹ്റുവുമാക്കി എന്ന് വേണം കരുതാൻ. ഇനി അടുത്ത കാലത്ത് കേട്ട മറ്റൊന്നാണ്, അതിനിപ്പോൾ നെഹ്റു ഭാരതരത്ന കിട്ടിയ ആളായതുകൊണ്ടാണോ എന്നറിയില്ല, രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരതരത്ന എന്നതിൽ നിന്നും അപ്പുറത്തേക്ക് പോകാൻ പോവുകയാണ്. അത് സർദാർ വല്ലഭായ് പട്ടേൽ പുരസ്കാരം എന്നാണ് അവരതിന് കൊടുത്തിരിക്കുന്ന പേര്. അതിൻ്റെ ചില ചർച്ചകളൊക്കെ നടക്കുന്നതായിട്ട് അടുത്ത കാലത്ത് വാർത്ത കണ്ടു. ഇനി ചിലപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ പുരസ്കാരം രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയാക്കി വെക്കുമെന്ന ആ തീരുമാനം കൂടി മാറ്റിയിട്ട് സാക്ഷാൽ നരേന്ദ്രമോദി പുരസ്കാരം രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയാക്കാം എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സ്വയം പുകഴ്ത്താനും ഉയർത്തിക്കാണിക്കാനും ഒന്നും യാതൊരു നാണക്കേടുമില്ലാത്ത ആളുകളാണിത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന വിഗ്രഹത്തിൻ്റെ മുന്നിൽ കൈകൾ കൂപ്പി നിൽക്കുന്ന ആളുകൾ ആൾക്കൂട്ടമായി മാറിയിരിക്കുന്ന ഒരു ഭരണകൂടമാണ്. പക്ഷേ ഏതായാലും നെഹ്റുവിനെ അപ്രസക്തനാക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ചെറുക്കേണ്ടത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കൂടി ആവശ്യമാണ്. ശാസ്ത്രാവബോധം വളർത്തിയെടുക്കാൻ ഏതൊരു പൗരനും പരിശ്രമിക്കണമെന്നതുൾപ്പെടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തെ ഏറ്റവും മികച്ച മനോഹരമായ ഒരു ആമുഖം തയ്യാറാക്കി നൽകിയ ആളാണ് നെഹ്റു. ഇന്ത്യയുടെ സാമൂഹികവും വ്യാവസായികവും ശാസ്ത്ര സാങ്കേതികവുമായ ചലനങ്ങൾക്ക് ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയ ആ നെഹ്റുവിനെ ചരിത്രത്തിൽ അപ്രസക്തമാക്കാനുള്ള സംഘപരിവാറിൻ്റെ കുത്സിത ശ്രമങ്ങളെ നമ്മൾ പ്രതിരോധിക്കുക തന്നെയാണ്. നെഹ്റു 100% കുറ്റമറ്റ ആളാണെന്നുള്ള ഫാൻസ് ക്ലബ് മനോഭാവമൊന്നും ആർക്കുമില്ല. നെഹ്റുവിന് വേണ്ടി സംസാരിക്കുന്ന നെഹ്റുവിൻ്റെ ആശയങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ വീക്ഷണങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ തീരുമാനങ്ങളെക്കുറിച്ച് പറയുന്ന ഒരാൾക്കും നെഹ്റു 100% ശരിയായിരുന്നു എന്നുള്ള അഭിപ്രായമില്ല. അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ജനാധിപത്യപരവും മതേതരവും ശാസ്ത്രോന്മുഖവുമായ മുന്നേറ്റങ്ങൾക്ക് നെഹ്റുവിൻ്റെ ദർശനങ്ങൾ ഇന്ത്യയ്ക്ക് എക്കാലവും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വെളിച്ചത്തെ കെടുത്തിയറിയാൻ തുനിയുന്നവർക്ക് കൂട്ടു നിൽക്കാതിരിക്കുകയാണ് സമകാലിക ഇന്ത്യ നമ്മെ പഠിപ്പിക്കുന്ന പാഠം. ഇന്ത്യയുടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ കരുത്ത്, ഇന്ത്യയുടെ ബഹുസ്വരതയാണ്, ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വമാണ്, ഇന്ത്യയുടെ മതേതരത്വമാണ്.
ഇന്ത്യയുടെ ജനാധിപത്യ ഭരണഘടനയാണ്. അതിനെ തകർക്കാൻ, അതിനെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയെയും ഏതൊരു പ്രവർത്തനത്തെയും ഏതൊരു പ്രക്രിയയെയും നമ്മൾ അതിശക്തമായി എതിർക്കേണ്ടതുണ്ട്. ആ രാഷ്ട്രീയ ബോധം നമുക്കില്ല എങ്കിൽ ജർമ്മനിയിൽ സംഭവിച്ചതുപോലെ, ലോകത്ത് പലയിടങ്ങളിലും സംഭവിച്ചതുപോലെ തീവ്ര വലതുപക്ഷത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മൗലികതകളെല്ലാം നിരിഞ്ഞമരുകയും നാനാത്വത്തിൽ ഏകത്വങ്ങളെല്ലാം നശിക്കപ്പെടുകയും വംശവരിയുടെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം എല്ലായിടത്തും കരുത്താർജിക്കുകയും അത് അതിസങ്കീർണമായ മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങളിലേക്കും പ്രക്രിയകളിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ചരിത്രത്തിൽ നിന്ന് നാം പഠിച്ചേ മതിയാവും.